ത്രീ ഗ്യാങ്ങാണ്, ത്രീ കിങ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഒക്കെ നമ്മുടെ ഇവർക്ക് കൊടുത്തിട്ടുള്ള നല്ല കല്ലടവ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും മോൺസ്റ്റർ വിഷുവലാണ്, അവർക്ക് അതിലൊക്കെ സർവൈവ് ചെയ്യാണ്ട് പറ്റും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജേതു ബ്രോ. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വലിയൊരു റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലാണ്. ഇപ്പോൾ അതാ കണ്ടില്ലേ, ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിൽ നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ഇല്ല. നമ്മൾ ആ ഫിഷിനെ വാങ്ങിക്കൊണ്ടുവരുന്ന വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ ആ കാണുന്ന മോൺസ്റ്റർ ഫിഷ് ടാങ്കിലെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പമായിരിക്കും നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ ആ ടാങ്കിലോട്ട് മാറ്റുക എന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ ആ വീഡിയോ എടുത്ത്, അതായത് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ വാങ്ങിക്കൊണ്ടുവരുന്ന വീഡിയോ എടുത്ത് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ നമ്മൾ നേരെ നമ്മുടെ മോൺസ്റ്റർ ഫിഷ് ടാങ്കിലോട്ട് മാറ്റി. അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മൾ കൊണ്ടുവന്നതാ കണ്ടില്ലേ, ഈ കാണുന്ന തെർമോകോളിൻ്റെ ബോക്സിലായിരുന്നു. കൊണ്ടുവരുന്ന സമയത്ത് നല്ല രീതിക്ക് ദാടി ആടിയിട്ടാണ് സ്ട്രെസ്ഡ് ആയിട്ടുണ്ട്. കൂടാതെ ഈ ചെറിയ ഫ്രിഡ്ജ് ബോക്സിലോട്ട് വന്നപ്പോൾ പിന്നെയും സ്ട്രെസ്ഡ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല. അപ്പം നമുക്ക് പിന്നെ റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല, വീഡിയോ എടുക്കാൻ നിന്നില്ല. നേരെ അവൻ എടുത്തിട്ട് നമ്മുടെ മോൺസ്റ്റർ ഫിഷ് ടാങ്കിലോട്ട് നമ്മൾ മാറ്റി. അങ്ങനെ മാറ്റിയപ്പോഴാണ് അവൻ ആക്റ്റീവായി സെറ്റ് ആയത്. ഇപ്പോൾ ഏകദേശം മാറ്റിയിട്ടൊരു 2 ദിവസമായിട്ടുണ്ട്. അവന് ഇതുവരെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഫീഡും കാര്യങ്ങളൊന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല. കാരണം ക്ലൈമറ്റ് ഇതാണ്, പിന്നെ മോൺസ്റ്റർ ഫിഷുകളാണ്. കൊണ്ടുവന്നുണ്ടെങ്കിൽ പുതിയൊരു ടെറിട്ടറിയിൽ വന്നിട്ട് അവൻ ഫുഡ് എടുക്കാണ്ട് കുറച്ച് ടൈം പിടിക്കും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മോൺസ്റ്റർ ഫിഷ് ടാങ്കിലത്തെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തേക്ക് ആയിട്ടുണ്ട്. നമ്മൾ അതിലത്തെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ അതിൽ നല്ല രീതിക്ക് വാട്ടർ കേബേജും കാര്യങ്ങൾക്ക് നിറഞ്ഞിട്ടാണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുള്ള വാട്ടർ കേബേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളും പറഞ്ഞിട്ടായിരുന്നു, അത്രയ്ക്ക് വാട്ടർ കേബേജ് ഒന്നും മോൺസ്റ്റർ ഫിഷ് ടാങ്കിൽ പാടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിലത്തെ വാട്ടർ കേബേജൊക്കെ നമ്മളൊന്ന് കുറച്ച് നമ്മുടെ ടാങ്കിൽ നമ്മളൊന്ന് സെറ്റാക്കി കണ്ടു പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോരോ പരിപാടികളായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയ്ഡ് നെറ്റ് കവർ ചെയ്തിട്ടുള്ള നെറ്റ്, അതായത് ഇവന്മാർ ചാടിയിട്ടൊന്നും പോകാണ്ടിരിക്കാൻ നെറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. വണങ്ങിട്ട് നമ്മളിതോടോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടില്ലേ, നമ്മുടെ ഗപ്പി പോണ്ടിലൊക്കെ കാണുന്ന രീതിയിലാണ് ഇതിൽ നല്ല രീതിക്ക് നമ്മുടെ വാട്ടർ കേബേജും കാര്യങ്ങളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആളുടെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആളവിടെ നോട്ടെ, ആളിനെ നമുക്ക് ശല്യം ചെയ്യണ്ട. എന്തോ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് ആൾക്ക് വാട്ടർ കേബേജ് നിൽക്കണതിൻ്റെ. പിന്നെ എന്തോ ഇവിടെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അലിഗേറ്റർ അറ്റാക്ക് ചെയ്തിണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ആൾ കുഴപ്പമൊന്നുമില്ല, ആൾ ഉഷാറൊക്കെ തന്നെയാണ്. നമുക്കിപ്പോൾ ഓരോ പേര് അസ്ഥത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇതിലത്തെ വാട്ടർ കേബേജും കാര്യങ്ങളൊക്കെ ഒഴിവാക്കലാണ്. അപ്പോൾ നമുക്ക് മെല്ലേനെ വാട്ടർ കേബേജിലൊക്കെ ഒഴിവാക്കാം. കൂടാതെ നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗൗരാമിക്കൊക്കെ കൊടുക്കുന്ന ഫുഡാണിത്. ഇന്നലെ ആരാന്ന് അറിയില്ല, നമ്മുടെ അനിയനും അല്ലെങ്കിൽ പിള്ളേരാജ്യമെങ്കിലും ഒക്കെ ആയിരിക്കാം. അവരെടുത്തിട്ട് ഇതിലോട്ട് തട്ടിയിട്ട്, അപ്പോൾ ഇതിനൊരു ഹോൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഹോളിലൂടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ തീറ്റ മൊത്തത്തിൽ നാശമായി പോയിട്ടുണ്ട്. നേരെ പുറത്ത് കൊണ്ടുപോയി കളയാച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം വേണം ഒന്ന് കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ നെറ്റ് എടുക്കുക, വാട്ടർ കേബേജുകളൊക്കെ കോരാം. വാട്ടർ കേബേജ് കോരുന്ന സമയത്ത് ഉണ്ട് നമ്മുടെ അരാപ്പയമ്മ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓ, അരാപ്പയമ്മ നല്ല രീതിക്ക് സൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2 ഫീറ്റ് അവൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ആൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഏത് ഫിഷ് നമ്മുടെ കയ്യിൽ നിന്ന് റെഡ് ആയിപ്പോയാലും അരാപ്പയമ്മനെ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഉള്ള കാര്യം പറയല്ലോ, എൻ്റെ ഫേവററ്റ് ഫിഷുകളിലൊരു ഫിഷാണ്. ഫേവററ്റ് ഫിഷല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫിഷാണ് നമ്മുടെ അരാപ്പയമ്മ. അതും നമ്മുടെ അരാപ്പയമ്മ കേട്ടോ. അവനെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവൻ്റെ ബോഡിയിലൊക്കെ നല്ല രീതിക്ക്, ഓ, ആരുടെയും ഇത് തട്ടി അലിഗേറ്റർകാരൻ്റെ മേത്താന്ന് തോന്നുന്നുണ്ട്. നമുക്കിത് നിർത്തുടക്കി വെക്കാം. നല്ലോണം വേസ്റ്റിനിട്ടോ, വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കി നല്ല രീതിക്ക് വേസ്റ്റിൻ്റെ. ഏകദേശം 1 മാസമായിട്ടുണ്ട് വാട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട്. പിന്നെ ഒരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പക്ഷേ ഫിൽറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ പേടിക്കുമോ എന്നുള്ളതായത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ വാട്ടർ കേബേജും നമ്മൾ എടുത്ത് റിമൂവ് ആക്കിയിട്ടുണ്ട്. എന്തോരം വാട്ടർ കേബേജ് നോക്കിയേ, വെറും 1-2 എണ്ണം ഇട്ടിട്ടുള്ളോട്ടേ. ആ വാട്ടർ കേബേജ് എന്താ കണ്ടില്ലേ, ഈ നിരക്കായിട്ടുള്ളത് നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ വാട്ടർ കേബേജ് എന്ന് പറഞ്ഞിട്ടുണ്ടേ. നമ്മളിതാ അത്രയും വാട്ടർ കേബേജ് അളഞ്ഞു. ഇതുപോലെ നെറ്റിരിക്കും കൂടി ഉണ്ടാവും എന്നാണ് തോന്നണത്. ഏയ്, അത്രയ്ക്ക് ഉണ്ടാവില്ല, നേരത്തെ ഒരു അത്രയ്ക്ക് ഉണ്ടാവില്ല, എന്നാലും ഉണ്ട്. വാട്ടർ കേബേജ് ഫസ്റ്റ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ എന്താ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളം പറ്റുന്ന സമയത്ത് നമ്മൾ വാല് തുറന്ന് വെള്ളം കളയില്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് വാലിൻ്റെ ഉള്ളിലൊക്കെ കയറി പോയിരുന്നിട്ട് പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് നമ്മുടെ അരാപ്പയും അലിഗേറ്റർകാരൊക്കെ വെള്ളത്തിൻ്റെ ടോപ്പ് നേരെടുക്കുന്നത് പോലെ അയറെടുക്കുന്ന ഫിഷാണോ, എനിക്കത് വ്യക്തമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് അറിയിച്ച് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഓൾമോസ്റ്റ് എല്ലാ വാട്ടർ കേബേജിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല, നമ്മുടെ വാല്വ് തുറക്കുക, വെള്ളം കളയുക. നമ്മുടെ വാല്വ് നമ്മൾ തുറക്കാനായിട്ട് പോകാണ് കേട്ടോ. വെള്ളം പോകണം നോക്കിക്കോ. ഇവർക്ക് കൊടുത്തിട്ടുള്ള നല്ല കല്ലടവ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട് ഇല്ല. എല്ലാത്തിനും ഉമ്മാരടിച്ച് കയറ്റിയിട്ടുണ്ട്.
അപ്പോൾ ഇതിന് മീനുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിലത്തെ വെള്ളമൊന്നും നമുക്കിനി കുറഞ്ഞതിന് ശേഷം ഇവന്മാരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പതാ നമ്മുടെ മോൺസർ ഫിഷ് ടാങ്കിലത്തെ വെള്ളം ഏകദേശം ഇവിടെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന്മാർ മൂന്നാളുടെയൊക്കെ എടുക്കുന്നുണ്ടല്ലേ. ഏകദേശം നമ്മുടെ അരാപ്പയുമ നമ്മുടെ അലിഗേറ്റർ കാരണം അത്ര സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് മെഷർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ മെഷർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും വെള്ളം വറ്റിങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ മെഷർ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താ ഒരു സന്തോഷമില്ല തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ റെക്ടൽ കാറ്റ്ഫിഷ് എന്തായാലും അലിഗേറ്ററുകാരുടെയും അരാപ്പയും വേണ്ടി സൈസ് ഇല്ല. പക്ഷേ ഇവർക്ക് രണ്ടാൾക്കും കഴിക്കാനും പറ്റില്ല. പക്ഷേ ഇവർക്ക് രണ്ടാൾക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റും. ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ഒരു സ്ട്രെസ് ആക്കേണ്ട. നേരെ നമ്മൾ ടാങ്കിലോട്ട് ഇറങ്ങുക, ഇതൊക്കെ ഒന്ന് ഉറച്ച് കഴുകുക. ശേഷം എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വെള്ളം നിറക്കിയ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മെല്ലാനെ കുറച്ച് വാട്ടർ കേബേജ് എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇറങ്ങാം. വാട്ടർ കേബേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തേച്ചുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടാങ്ക്. ഇനി സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന അതിലെന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ നമുക്കിനി വയ്യ. ഇവിടെ പിന്നെ അത് നടക്കാൻ ഒന്നാമത് ഈ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ് കേട്ടോ. മീന അതായത് ഫിഷ് ഹോബീസ്റ്റുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പുതിയ മീനോളം വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മീനോളം വാങ്ങാതിരിക്കുകയാണ് നല്ലത്. ഏകദേശം ഫെബ്രുവരി പകുതി അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിയിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് തന്നെ എടുത്ത് നോക്കിയാൽ മതി എത്ര ആൾക്കാരെ മീനോളാണ് ഡെഡായി പോകുന്നത്. ചിലതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടായിരിക്കും, ചിലതൊക്കെ നമ്മുടെ ക്ലൈമറ്റിൻ്റെയും, പിന്നെ മൊത്തത്തിൽ എന്താ പറയുക നമ്മുടെ ബൈക്കേടുന്നു വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ മെല്ലാനെ ഈ ടാങ്കിലോട്ട് ഇറങ്ങിയിട്ട് പോകാൻ കേട്ടോ. ആരൊക്കെ കിടക്കുന്ന നോക്കിയിട്ടാങ്കിൽ ഇത്ര മൂർത്തികളാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മെല്ലാനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇവന്മാരുടെ സൈസും നമ്മൾ മെഷർ ചെയ്യുന്നില്ല. ഈ സൈഡിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കളയാനാണ് പോകുന്നത് കേട്ടോ. നിറച്ച് കളഞ്ഞാൽ മാത്രം പിന്നീട് പെട്ടെന്നായാലേ വരാതിരിക്കുള്ളൂ. പക്ഷേ ഇത് മൊത്തത്തിൽ ഉറച്ച് കളഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയകളുടെ പ്രൊഡക്ഷൻ നല്ല രീതിക്ക് കുറവായിരിക്കും. അയ്യോ കടിക്കല്ല, ഞാൻ വേഗം പരിപാടി കഴിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അനിയനും കൂടി ഇറക്കിയിട്ട് നമ്മൾ വേഗം വേഗം ഇത് ഉറച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കളയാൻ പോകുന്നു. വേഗം ഇറങ്ങിക്കോ, വേഗം ഇറങ്ങിക്കോ, വേഗം ഇറങ്ങിക്കോ, വേഗം ഇറങ്ങിയിട്ട് വേഗം അലിഗേറ്റർ കാരനെ കടി വാങ്ങ്. അലിഗേറ്റർക്കാരോടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് വഴുക്കലുണ്ട്. ഏകദേശം ഒരു മാസമായിട്ടുണ്ടെന്നാ, ഒരു മാസമായിട്ടുണ്ട് നമ്മൾ ഇതിൽ ഇറങ്ങിയിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ടാങ്കിലുണ്ട്. പിന്നെ വാട്ടർ ചേഞ്ച് നമ്മൾ നടക്കാണ്ടിരുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് ഉണ്ടല്ലേ, പെട്ടെന്നൊരു വാട്ടർ ചേഞ്ച് എപ്പോഴും കൊടുത്ത റെഡി ആവില്ല. എല്ലപ്പോഴും ഒഴിക്കുന്നത് ഒരു മാസത്തിലാണ്, അങ്ങനെ വില കൊടുക്കാച്ചാൽ കുഴപ്പമില്ല. ഇപ്പോൾ വേനൽക്കാലം ചൂടുകാലൊക്കെ ആച്ചാൽ ഓക്കെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ല രീതിക്ക് ഇവിടെ തഴുത്ത് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അഴുക്കോട് വേണം പറയട്ടെ. ഇപ്പോൾ എന്തായാലും ഈ അഴുക്കോളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഉമ്മാരുടെ സൈസ് കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാം കേട്ടോ. നമ്മുടെ ടാങ്ക് അപ്പതാ നമ്മൾ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡുകളിലുള്ള ആൽഗയും കാര്യങ്ങളൊക്കെ ഇതാകുണ്ട്. മൊത്തത്തിൽ പോയിട്ടില്ല, നമ്മൾ കുറച്ചവിടെ നിർത്തിയിട്ടുണ്ട്. കാരണം ബെനഫിഷ്യൽ ബാക്ടീരിയകൾ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ ദൈവം തന്നെ വേണമെങ്കിൽ പറയേണ്ടി പറ്റും. നമ്മൾ ഇതാകുണ്ട് നമ്മുടെ ടാങ്ക് കുറച്ച് ക്ലീനാക്കിയിട്ടുള്ള വാട്ടർ കേബേജും കാര്യങ്ങളൊക്കെ കോരി കളയേണ്ടി പോവാണ് കേട്ടോ. വാട്ടർ കേബേജ് കോരി കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ വാൽവിൽ വാട്ടർ കേബേജ് കയറി ഇരുന്നിട്ട് വാട്ടറിൻ്റെ ഔട്ടർ മിന്നറൊക്കെ ആകെ ബ്ലോക്കായി പോവും. നമ്മൾ വാട്ടർ കേബേജിലൊക്കെ കോരി കളയാൻ പോവാണ്. അവിടെ മീനുകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടും വരില്ല. കാരണം കണ്ടില്ല, അവർ മോൺസർ വിഷുവളാണ്, അവർക്ക് അതിലൊക്കെ സർവൈവ് ചെയ്യാണ്ട് പറ്റും. അവരങ്ങനത്തെ തെറ്റെറിയിൽ വളർന്ന ആൾക്കാരാണ്. നമ്മുടെ സിംബ തവിടെ ഓടി വന്നിട്ട് അവിടെ സിംബ 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 വാ ഡാ സിംബ സിംബ വാ വാ നല്ല അനുസരണം വെച്ചിട്ട് നമ്മൾ സിംബയ്ക്ക് ഓടി വരുന്നേക്കാൾ സിംബ വാ സിംബ വാ സിംബ വാ സിംബ വാ കണ്ടില്ലേ. നമ്മുടെ സിംബ കൂട്ടർ നല്ല അനുസരണം വെച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ മോഗ്ലി പൂച്ച തന്നെ മിസ്സിംഗ് ആണ്, അത് വരില്ല. അത് ഈ ഭാഗത്ത് എവിടെയൊക്കെ ഉണ്ടാവും ഞങ്ങൾ കണ്ടാരം കണ്ടതാണ്. അപ്പോൾ നമുക്ക് മെല്ലേനെ നമ്മുടെ വാട്ടർ കേബേജ് കാര്യങ്ങൾക്ക് കോരി കളയാം. നമ്മുടെ വാട്ടർ കേബേജ് ഏകദേശം എന്താ നമ്മൾ മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇതിലത്തെ വെള്ളം മൊത്തം നമുക്ക് അടിച്ച് കളയാം. എന്നിട്ട് ഉമ്മാരുടെ സൈസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുക, എന്നിട്ട് വൈകാതെ പുതിയ വെള്ളം നിറയ്ക്കുക. ഫ്രണ്ട്സ്, നമ്മൾ അധികം ലാഗാക്കാതെ നമ്മുടെ മീനുകളുടെയൊക്കെ സൈസ് മെഷർ ചെയ്യാണ്ട് പോവാണ് കേട്ടോ. നമ്മുടെ സൈസ് മെഷർ ചെയ്യുമ്പോൾ ഏത് ഭാഗത്ത് നിന്ന് തുടങ്ങുക? മീറ്ററോടെ ഇതാണല്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇവരുടെ അളവ് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അളവും ഈ അളവും ജസ്റ്റ് ഒന്ന് കമ്പയർ നോക്കിയാൽ മാത്രം മതി. ആദ്യം തന്നെ നമ്മുടെ ഗാർണൻ്റെ ആട്ടം അളക്കാൻ പോണത് നോസിൽ വെച്ചു. ഓ 25.5, അതായത് നമ്മുടെ അലിഗേറ്ററുകാരുടെ 2 ഫീറ്റ് ക്രോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. 2.5 ആയിരിക്കുകയാണ്, അതായത് ഈ 2 അടിയും 25.5, അതായത് 2.5 ഇഞ്ച്. നമ്മുടെ ഹരാപ്പയും ആട്ടാ, ഹരാപ്പയും വേണ്ടിയാണ് എനിക്കും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓ 2 ഫീറ്റ്, കറക്റ്റ് 2 ഫീറ്റ് എന്നൊരു 0.5 ഇഞ്ച് കൂടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഹരാപ്പയും അലിഗേറ്ററുകാരും തമ്മിൽ പൊടിക്കൊരു വ്യത്യാസം മാത്രമുള്ള ഒരു 1.5 ഇഞ്ചിൻ്റെ വ്യത്യാസം മാത്രമുള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എന്തായാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കിംഗ് ഉണ്ടാവില്ല. നമ്മുടെ റെട്ടെയിൽ കാറ്റ്ഫിഷിൻ്റെ സൈസ് വേഗം നമുക്ക് മെഷർ ചെയ്യാം കേട്ടോ. ഇവിടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. 1 ഇഞ്ച് 1 ഫീറ്റ്, 1.5 ആവാനായിട്ട് 1 ഇഞ്ചിൻ്റെ കുറവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അധികം ലാഗ് ആക്കണ്ട,
വേഗം നമ്മൾ ഓസിലോട്ട് ഓടിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഓസിലെടുത്ത അവിടെ നമ്മൾ ഓസിലെടുക്കുക, വേഗം വെള്ളത്തിലോട്ട് വിടുക. ഒരു ചാളത്തല എടുക്കുന്നു. നമ്മുടെ മോൺസൺ വിഷയം നമ്മൾ ഫീഡ് ചെയ്തിട്ട് അവന്മാർ കഴിച്ച് മതിയായിട്ടുള്ളൊരു ചാളത്തിലാണ് ടീ എടുക്കുന്നത്. അപ്പം നമുക്ക് തന്നെ ഇത് വേവിച്ചിട്ടുള്ള ചാളത്തിലാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. നമ്മൾ ഫിഷ് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ ഇവരെന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും തരണ്ടില്ലേ. വേവിച്ചിട്ടുള്ള മീന്തല അപ്പോൾ ഇവന്മാർക്ക് കഴിച്ച് മതിയായിട്ട് ബാക്കി വെച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇങ്ങോട്ടിതാ ഇത് കളയണ്ട, അവിടെ വയ്ക്കുക. നമുക്ക് നമ്മുടെ പൂച്ചയ്ക്ക് അല്ലെങ്കിൽ കുഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ തീറ്റ എന്തായാലും കുഴിച്ചിരുന്നില്ല, അതിൻ്റെ ഒപ്പം കുഴിച്ചിരുന്ന കാര്യങ്ങൾക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇതിന് വെള്ളം നിറയട്ടെ. ഫ്രണ്ട്സ്, നമ്മുടെ മോൺസൺ ഫിഷ് ടാങ്കിലാ കണ്ടില്ലേ, മിനിമം ആയിട്ടുള്ള അളവിൽ വെള്ളം കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. വലിയൊരളവിൽ വെള്ളം നിറഞ്ഞിട്ടൊന്നുമില്ലേ, വളരെ കുറച്ച് മാത്രം. അവന്മാർക്കൊന്നും ഓടി നടക്കണ്ടാ കണ്ടില്ലേ. നമ്മുടെ അലിഗേറ്റർകാരോട് ഓടി നടക്കുന്നുണ്ട്, നമ്മുടെ അരാപ്പയുമോട് ഓടി നടക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ റെഡ്ടെയിൽ ക്യാറ്റ് ഫിഷ് നമുക്ക് പണി തരുന്നത് വിചാരിച്ചതാണ്, കാരണം അവൻ്റെ ആക്റ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കുറഞ്ഞതാണ്. അപ്പോൾ അവനും ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ക്യാറ്റ് ഫിഷ് ഓൾറെഡി നേച്ചർ നമുക്കറിയാലോ, അവന്മാർ ഓൾറെഡി ഒരു സൈലൻറ്റ് മൂഡാണ്. പിന്നെ നമ്മുടെ ടാങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന വാട്ടർ ലെവലുകൾ കണ്ടില്ലേ, പച്ച ബ്രൗഡ് അങ്ങനെ ഒരു ലെവലുകൾ കളറുകളായിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ലെവൽ, അതായത് ഏറ്റവും അടിയിലത്തെ ലെവലുണ്ടല്ലേ പച്ച, ആ ഒരു ലെവലിലാണ് ഞങ്ങൾ വാട്ടറും കാര്യങ്ങളൊക്കെ ആക്കാനായിട്ട് വിചാരിക്കുന്നത്. അത് അവർക്ക് പെർഫെക്റ്റ് ആണ്. കൂടാതെ നമുക്ക് ഇതിൽ പായലുകളും കാര്യങ്ങളും ഇടാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മുന്നേ വാട്ടർ കേബേജ് ടാങ്ക് നിറച്ചിട്ടാണ് ഇട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ഒരു വലുപ്പത്തിൽ മാത്രമാണ് അവന്മാർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പായലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നീട് ചെയ്തിട്ടുള്ള പരിപാടി എന്താണെന്ന് പറയുക, അതായത് ഇപ്പോൾ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് പറയൂ, നമ്മുടെ ടാങ്കിൻ്റെ നടുക്കിലുണ്ടല്ലോ ഇതുപോലെ ഒരു ക്രോസ് പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ പൈപ്പിൻ്റെ ലെവലിൽ നമ്മൾ വെള്ളം നിറയ്ക്കും. നിറച്ചതിന് ശേഷം ഈ സൈഡ് മൊത്തം നമ്മുടെ ആഫ്രിക്കൻ പായൽ, അതായത് നമ്മുടെ വാട്ടർ കേബേജ്, ഈ സൈഡിൽ ഇവന്മാർക്ക് ഫീഡ് ചെയ്യാനുള്ളൊരു സെക്ഷൻ. അപ്പോൾ ഇവന്മാർക്ക് എയർ ബ്രീത്തിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടെ നടക്കുകയും ചെയ്യും. ഈ പായലുകളും കാര്യങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, അപ്പോൾ അവന്മാർ സെറ്റായിട്ടിരിക്കും. കൂടാതെ നമ്മുടെ അലിഗേറ്ററുകാരൻ്റെ പേര് ദില്ലി, നമ്മുടെ അരാപ്പയമ്മയുടെ പേര് റോളക്സ്, നമ്മുടെ ഈ റെഡ്ടെയിൽ ക്യാറ്റ്ഫിഷിന് ഒരു പേരിടണം. അപ്പോൾ പേരിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിക്രം മൂവിയിൽ അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേരിടുക. അപ്പോൾ ഒരു നല്ല പേര് അവന് ഇടാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും ഇവന് പറ്റിയിട്ടുള്ള ഒരു പേര് കമൻ്റ് ഇടുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന പേര് നമ്മൾ കമൻ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇവന്മാരുണ്ടല്ലേ ഒരു 3 ഗാങ്ങാണ്, 3 കിങ്സാണ്. അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മുടെ അരാപ്പയമ്മയ്ക്ക് റോളക്സ് എന്ന് പേരിട്ടപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു, പാവമാണ് ദില്ലിന്ന് അവനാണ് പേരിടേണ്ട, ഇവനാണ് റോളക്സ് എന്ന് പേരിടുന്നത്. പക്ഷേ ശരിക്കും റോളക്സിൻ്റെ ക്യാരക്ടർ ആൾക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അഗ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ വേറെ ലെവലാണ്. പിന്നെ വെള്ളം നിറയാനിട്ട് നമ്മൾ കാത്തിക്കുന്നില്ല കേട്ടോ, അതാ കണ്ടില്ല. നമ്മുടെ ഈ പൈപ്പിൽ വെള്ളം വരണ എൻ്റെ ഫോഴ്സ് ഞാൻ കണ്ടിത്തരാം, കണ്ടില്ലേ, ഇതാണ് വെള്ളം തന്നെ എൻ്റെ ഫോഴ്സ്. ഇപ്പോൾ ഡയറക്റ്റ് കിണറ്റിൽ നിന്നൊക്കെ അടിക്കുക വെച്ചാൽ സുഖമായിട്ട് ഇപ്പോൾ ഈ ടാങ്കും കാര്യങ്ങൾക്ക് നിറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ലെവലിലാണ് വെള്ളം വരുന്നത്, അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ വെള്ളം നമുക്ക് കാട്ടിത്തരാൻ പറ്റില്ല. എങ്ങനെ പോയാലും ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ആവും വെള്ളത്തിൽ നിന്ന് അറിയുമ്പോൾ. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ നിറഞ്ഞ് ഇതിൽ പായലൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്ററെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തരാട്ടാ. കൂടാതെ വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രാവ് വളർത്തലും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കാനായിട്ട് പോവാണ്. നമ്മുടെ വീടിൻ്റെ മുകളിലോട്ട് കോണി വെച്ചിട്ട് അതുപോലെ തന്നെ പ്രാവുംകൂടിൻ്റെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ പ്രാവുംകൂടി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ഏവിയേറി, അതുപോലെ തന്നെ ഒരു ഗാർഡൻ സെറ്റപ്പ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എല്ലാം കുറച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ പ്ലാൻ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. അപ്പോൾ ആ പ്ലാൻ സക്സസ് ആവും, അതുപോലെ തന്നെ ആ പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ അതൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം, അതിന് മറക്കരുത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ നമ്മുടെ ചാനൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. കൂടാതെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൽ ഡെയിലി വീഡിയോ എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ലൈഫിലും കുറേ പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നിട്ട് ആകെ ശോകമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഡെയിലി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നിട്ട്. കൂടാതെ ഷോർട്ട് വീഡിയോസൊക്കെ ഇപ്പോൾ മര്യാദയ്ക്ക് ഇടുന്നു പോലുമില്ല ഞാൻ. അപ്പോൾ എന്തായാലും ഇനി പ്രോപ്പറായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഞങ്ങൾക്ക് വരുന്നതായിരിക്കും. കൂടാതെ ഡെയിലി വീഡിയോസ് ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കൂടി കയറി വരും. അപ്പോൾ അതുകൊണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡെയിലി വീഡിയോ ഉള്ളൂ. അപ്പോൾ അതിനോടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളാണ്, കാരണം നിങ്ങളാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മോൺസൺ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പോൾ മന ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് ഒരു കമൻറ്റ് ഇടാനും മറക്കരുത്. കൂടാതെ നമ്മുടെ വീഡിയോനോടുള്ള അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നമ്മൾ തന്നെ ആളും മറക്കരുത്. കൂടാതെ അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.